ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫ്രൈഡേ വ്ളോഗായിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ചിക്കൻ കറി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമ്മൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒന്ന് ചെറിയ രീതിയിൽ ഒരു ഗെറ്റ് ടുഗദർ പോലെ ഒരു മീറ്റപ്പ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോയും കൂടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായി കാണാൻ സപ്പോർട്ട് ചെയ്യാം. ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ വീക്കെൻഡാണ്, പിന്നെ ക്ലാസ്സൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാം ഒരു 11 മണി 11:30 ആ ടൈമിലാണ് എണീക്കല്. ഞാനും പിന്നെ വിചാരിക്കും കിടന്നോട്ടേന്ന്. ബാക്കി എല്ലാ ദിവസവും നേരത്തെ എണീച്ചിട്ട് സ്കൂളിൽ പോകുന്നതാണല്ലോ. പിന്നെ ഇന്ന് ദുവാക്ക് മദ്രസയുണ്ട്. അപ്പോൾ ഒരു 9 മണിക്കൊക്കെയാണ്. അപ്പോൾ ആ ടൈം ആകുമ്പോഴത്തേക്ക് ഓളെ വിളിക്കണം. അപ്പോൾ ഇന്ന് രാവിലത്തെ എൻ്റെ ഒരു മെയിൻ പണിയെന്ന് വെച്ചാൽ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ അതിന് കുറച്ച് വെള്ളമെല്ലാം ഒഴിച്ചു കൊടുക്കുന്ന ദിവസം ഇന്നാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് ചെയ്യാനുണ്ട്. ഇവിടെ അധികവും പൊടിക്കാറ്റുണ്ടാവും. അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് അങ്ങനെ വലിയ പൊടിക്കാറ്റില്ല. അതുകൊണ്ട് തന്നെ ചെടികളുടെ ലീഫിലൊന്നും അങ്ങനെ കാര്യമായിട്ട് കച്ചറയില്ല കേട്ടോ. എന്നാലും ചെറിയ രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടേനു. പിന്നെ ഈ ഒരു ഐറ്റം എൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചതും പറഞ്ഞതുമാണ്. ഞാനിത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ബാമ്പുവിൻ്റെ പുട്ടുകുറ്റി കേട്ടോ. ഇതിൽ ഞാൻ ഒരു തവണയേ പുട്ടുണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ ഒരു തവണ ബിരിയാണി, ബാമ്പു ബിരിയാണി കണ്ടിട്ട് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ടാക്കിയിട്ടേ ഇല്ല. പിന്നെ വിചാരിച്ചു എന്തായാലും അതിങ്ങനെ സൈഡിൽ വെക്കുന്നതാണ്. അപ്പോൾ പ്ലാന്റ് വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ടേനു. ഡയറക്റ്റായിട്ട് വെക്കുകയല്ല ചെയ്തത്, അതിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞു ബോട്ടിൽ വെള്ളം നിറച്ചിട്ട് വെള്ളത്തിലാണ് മണി പ്ലാന്റ് ഉള്ളത്. കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടേനു മണി പ്ലാന്റിൻ്റെ കെയറിങ് എല്ലാം എങ്ങനെയാണെന്നെല്ലാം ചോദിച്ചിട്ട്. അപ്പോൾ ഞാനങ്ങനെ ഒരുപാട് ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യും അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ. ഇപ്പം നനച്ചു കൊടുക്കൽ തന്നെ ആഴ്ചയിൽ ഒരിക്കലാണ്. അതന്നെ ആ ഒരു മണ്ണ് നന്നായിട്ട് ഡ്രൈ ആയി എന്ന് തോന്നിയാൽ മാത്രം നനച്ചു കൊടുക്കും. പിന്നെ ലീഫെല്ലാം ഒന്ന് വൃത്തിയാക്കിയെടുക്കും. പിന്നെ ഞാൻ 1-2 പ്രാവശ്യം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഈ നമുക്ക് യൂസ് ചെയ്തിട്ടുള്ള മുട്ടൻ്റെ തോടുണ്ടല്ലോ, അത് ഒന്ന് കഴുകി കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കും. എന്നിട്ട് ആ വെള്ളം ഞാൻ 1-2 പ്രാവശ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് നനക്കുന്ന ടൈമിൽ കുട്ടികൾ ഓരോരുത്തരായി എണീച്ച് വരുന്നുണ്ട്. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കാര്യമായിട്ടൊന്നും വേണ്ട. ഞാൻ പറഞ്ഞല്ലോ ലേറ്റായിട്ട് എണീക്കുന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഐറ്റംസ് ഉണ്ടാക്കൽ. ഇന്ന് പിന്നെ കുറച്ച് ടൈമെല്ലാം കിട്ടുമല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഹെയർ ഓയിൽ ഒന്ന് മിക്സ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഐറ്റംസ് എല്ലാം ഞാൻ എടുത്തു വെച്ചിന്. അപ്പോൾ ഇത് ഏകദേശം എണ്ണയെല്ലാം മിക്സ് ചെയ്ത് തീർന്നിട്ടുണ്ട്. സാധാരണ ഈ ഒരു ബോട്ടിലിൽ ഉണ്ടാക്കൽ, ഇത് ബ്രൂവിൻ്റെ ഒരു ചെറിയ ബോട്ടിലാട്ടോ. അപ്പോൾ അതിലുണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ. ഞാൻ ഉലുവയും അതുപോലെ തന്നെ കരിഞ്ചീരകമെല്ലാം ഇട്ടിട്ടുള്ള ഒരു എണ്ണ ഉണ്ടാക്കൽ. എണ്ണ കാച്ചുന്നൊന്നുമില്ല, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇതിനില്ല. ഒരു പ്രാവശ്യം ഇവിടുന്ന് എണ്ണ കാച്ചിട്ടുണ്ട്. അല്ലാണ്ട് പിന്നെ ഉമ്മ ഇവിടെ വന്ന സമയത്ത് ഉമ്മയും എണ്ണ കാച്ചി തന്നിട്ടുണ്ടേനു. നല്ല മണവും നല്ലതുമാണ്. പക്ഷേ ഇത് കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടില്ലെങ്കിൽ തലവേദന എടുക്കും, അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് കേട്ടോണ്ട് ഞാൻ പിന്നെ അതിന് നിന്നിട്ടില്ല. ഇതാവുമ്പോൾ നല്ല ഈസിയാണ്, നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇവർക്ക് ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ഇതന്നെ തലയിൽ തേച്ച് കൊടുക്കുന്നു, കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ കരിഞ്ചീരകവും അതുപോലെ ഉലുവി എടുത്തിട്ടുള്ള, അതിനൊന്നും അങ്ങനെ പ്രത്യേക അളവൊന്നുമില്ല. ഞാൻ ആ ഒരു ചെറിയൊരു കുപ്പിയിലാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇതുപോലെ മുഴുവനായിട്ട് ചേർക്കും, ഇല്ലെങ്കിൽ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കലുണ്ട്. അപ്പോൾ ഞാൻ ആ കുപ്പി തന്നെ എടുത്തിട്ടുള്ളത്. പിന്നെ മെയിനായിട്ട് ഇതെല്ലാം എണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെള്ളം ഒട്ടും ഉണ്ടാവാൻ പാടില്ല. ഞാൻ നല്ലോണം തുടച്ചെടുക്കുക ചെയ്തിന്. പിന്നെ അതിലേക്ക് തന്നെ ആ പൊടിച്ച് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എണ്ണ എന്ന് പറയുമ്പോൾ സാധാ നമുക്ക് കിട്ടുന്ന വെളിച്ചെണ്ണ, നാട്ടിലെല്ലാം ആണെങ്കിൽ ആട്ടിയ വെളിച്ചെണ്ണയെല്ലാം കിട്ടുമല്ലോ. ഇവിടുന്ന് പിന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് കാസ്റ്റർ ഓയിലും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം.
അപ്പോൾ അങ്ങനെ ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ എൻ്റെ അടുത്ത് വിറ്റാമിൻ ഇൻ്റെ ക്യാപ്സ്യൂൾ ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക്. അപ്പോൾ ചില ആളുകൾക്ക് ഇത് അലർജി ആവുന്നുണ്ട് എന്നെല്ലാം പറയുന്ന കേട്ടിന് ഇവിടെ കുട്ടികൾക്ക് വലിയ കുഴപ്പമില്ല അത് മിക്സ് ചെയ്തിട്ട്. ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് ബോട്ടിലാക്കിയിട്ട് ഒരാഴ്ച വെക്കും. അതിനുശേഷം പിന്നെ തലയിൽ തേച്ച് കൊടുക്കൽ. ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അങ്ങനെ പുറത്ത് വെച്ചാലും മതി, ആ ഒരു ചൂട് കിട്ടിയാൽ നല്ല. ഇനി ഇത് കുറച്ച് ചൂട് തണിഞ്ഞതിന് ശേഷം ഞാൻ ആ ഒരു ഉലുവയും അതുപോലെ കരിഞ്ചീരകവും പൊടിച്ചു വെച്ചിട്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരാഴ്ച കഴിഞ്ഞിട്ട് അത് യൂസ് ചെയ്യാൻ തുടങ്ങും. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു ചിക്കൻ കറീൻ്റെ റെസിപ്പി ഉണ്ടെന്ന്, അതാണ് കേട്ടോ ഇത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. കുറച്ച് തൈരും മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ചിക്കൻ കറിയാണ്. അപ്പോൾ അറിയാലോ അവരധികം ഈ തൈരൊക്കെ ചേർത്തിട്ടാണ് മാരിനേറ്റ് ചെയ്ത് വെക്കുക ചിക്കനെല്ലാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു കോമ്പിനേഷനായിട്ട് നെയ്ച്ചോറാട്ട ഉണ്ടാക്കുന്നത്, ഇത് രാത്രിക്കേക്കും കൂടെ ആക്കുന്നുണ്ട്. പിന്നെ എനിക്ക് മീറ്റ് അപ്പോൾ ഈവനിങ്ങിലാണ് വരുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രി ഫുഡാക്കാനൊന്നും ടൈം കിട്ടില്ല. അപ്പോൾ ഞാൻ ഒരുമിച്ച് ഇപ്പം തന്നെ അങ്ങ് ആക്കി വെച്ചാൽ ഇവർക്കുള്ള ഫുഡ് റെഡി ആവുമല്ലോ. അപ്പോൾ ചോറ് അവിടെ റെഡി ആകുന്നുണ്ട്, ആ ടൈമിൽ കറി ഉണ്ടാക്കിയെടുക്കാം. ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അതിൽ ഒരുപാടൊന്നും ഓയിൽ വേണ്ട കേട്ടോ. ഇത് ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയാലും ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഓയിലേ വേണ്ടൂ. ചെറിയ സൈസിലുള്ള രണ്ട് ഉള്ളി എടുത്തിട്ടുള്ള, പിന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി, പിന്നെ ചെറിയ ജീരകം എടുത്തിട്ടുള്ള, അത് നന്നായിട്ട് വഴറ്റിയിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പാനിലേക്ക് അത്യാവശ്യം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ നോർത്ത് ഇന്ത്യൻ കറികളിലൊക്കെ അധികവും കാണാൻ പറ്റും കുറച്ച് ഓയിലി ആയിരിക്കും അവരുടെ എല്ലാ കറികളും, ഇങ്ങനെ ഓയിൽ ഇങ്ങനെ മേലെയായിട്ട് ഇങ്ങനെ കിടക്കും. അപ്പോൾ ഇതിലും അത്യാവശ്യം ഓയിൽ വേണം. ഇനിയിപ്പം ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി, ടേസ്റ്റൊക്കെ ഉണ്ടാവും. ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ അരച്ച മിക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് അതിൽ മിക്സായി വരുന്ന ടൈമിൽ അതിലേക്ക് ഞാൻ തക്കാളി അരച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി ഒന്ന് ആ പച്ചമണമെല്ലാം മാറി വരുന്ന ടൈമിൽ പൊടികൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ ആട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ള, എരിവാണെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുള്ള. Thank you.
ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ചിക്കൻ മിക്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടേനു. ഇനിയിപ്പോൾ ഇതൊന്ന് ഇട്ട് ഒന്ന് മിക്സാക്കിയതിന് ശേഷം നോക്കിയിട്ട് ബാക്കി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഗരം മസാലയാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത്, ഒരു സ്പൂണ്. പിന്നെ ഈ ഒരു തിക്നെസ്സിലാണ് വേണ്ടതെങ്കിൽ ഇനി വെള്ളം ചേർക്കണമെന്നില്ല. ഇവിടെ പിന്നെ കുട്ടിയൊക്കെല്ലാം ചോറിൻ്റെ കൂടിയെല്ലാം അത്യാവശ്യം നല്ലോണം സാലന വേണം. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. അങ്ങനെ ചിക്കനെല്ലാം വെന്ത് കറി കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ആ ഒരു നോർത്ത് ഇന്ത്യൻ്റെ ആ ഒരു ടേസ്റ്റ് മെയിനായിട്ട് കിട്ടുക ഈ ഒരു ഐറ്റം ചേർത്താലാണ് കേട്ടോ. കസൂരി മെത്തി അത് കുറച്ചെടുത്തിട്ട് ഒരു സ്പൂൺ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ എന്താ പറയുക പൊടിച്ചിട്ട് അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പം നല്ല ഈസി ഉണ്ടാക്കാൻ, ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഏകദേശം ഒരു 4:30 ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മീറ്റപ്പ് ഉണ്ടെന്ന്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇത് ശരിക്കും നമ്മൾ ഖത്തറിലുള്ള കുറച്ച് മലയാളി യൂട്യൂബ് കുറച്ചല്ല കുറച്ചധികം മലയാളി യൂട്യൂബേഴ്സ് ഉണ്ട്. പക്ഷേ ഒരു 50 പേര് വെച്ചിട്ടുള്ള പ്രോഗ്രാമാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. കാരണം ഇവിടെ ഇപ്പോൾ ഈ ഒരു കോവിഡ് സിറ്റുവേഷനൊക്കെ ആയതുകൊണ്ട് കുറച്ചെല്ലാം സിറ്റുവേഷനെല്ലാം മാറി നോർമലായി വരുന്നുണ്ട്. എന്നാലും ചെറിയ ചെറിയ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് 50 പേരെ വെച്ചിട്ടാണ് ഇപ്പോൾ നടത്താൻ വിചാരിക്കുന്നത്. ഞാൻ കുറച്ച് മുന്നേ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ വരുന്ന സമയത്ത് ഇവിടെ 2-3 പേരുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ ചെയറെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് അപ്പോഴത്തേക്ക് ഓരോരുത്തരായി വരുന്നുണ്ട്. പിന്നെ ഇതിപ്പോൾ ഇവിടെ ഒരു ചെറിയ രീതിയിലുള്ളൊരു നറുക്കെടുപ്പ് നടത്തുന്നുണ്ട്. ക്യാഷ് പ്രൈസ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടെല്ലാം റെഡിയാക്കുന്ന പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു ഗ്രൂപ്പിൽ കുറേ മെമ്പേഴ്സ് ഉണ്ട്. പക്ഷേ 50 പേര് മാത്രമാണ് ഈ ഒരു മീറ്റപ്പിൽ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഇതിൽ കുറേ പുതിയ മെമ്പേഴ്സും ഉണ്ട്. അപ്പോൾ ഈ ഒരു മീറ്റപ്പിൽ പങ്കെടുത്തുകൊണ്ട് തന്നെ കുറേ പേരെ പരിചയപ്പെടാൻ പറ്റി. അങ്ങനെ ഏകദേശം എല്ലാവരും ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ മീറ്റിങ്ങെല്ലാം തുടങ്ങുന്നതിന് മുന്നേ ചായയും ഇതുപോലെ സ്നാക്സൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. എന്നെ ഇവിടെ കൊണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ റൈസ്കി മക്കളും കൂടെ പാർക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോയും കൂടെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു മീറ്റപ്പ് ഏകദേശം ഒരു 5 മണിക്കൂറോളം ഉണ്ടായിന്. പിന്നെ നമ്മളെ ഗ്രൂപ്പിൽ തന്നെ തുടക്കക്കാരും മുതൽ സിൽവർ ബട്ടൺ കിട്ടിയവരും ഈ അടുത്ത് കിട്ടാൻ പോകുന്നവരും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുകയൊക്കെ ചെയ്ത് പിന്നെ ഇതാ ഫുഡിൻ്റെ ടൈമാണ്. അങ്ങനെ പ്രോഗ്രാമെല്ലാം കഴിഞ്ഞ് പിന്നെ നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഗ്രിൽ ചിക്കനും റൈസൊക്കെ ആയിട്ട് അതിൻ്റെ കൂടെ റൊട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് അവിടെ നിന്ന് തന്നെ കഴിച്ച് കുറേ പേര് അത് വീട്ടിലേക്ക് കൊണ്ടുപോവുക ചെയ്തേ.
അങ്ങനെ മീറ്റപ്പ് എല്ലാം അൽഹംദുലില്ല നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞ്. അപ്പോൾ ആ ടൈം ആകുമ്പോഴത്തേക്കും പാർക്കിൽ പോയിട്ട് റൈസ്കി മക്കളെല്ലാം എന്നെ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മളടുത്ത് തന്നെ ഒരു കോഫി ഷോപ്പുണ്ട്, അവിടെ പോയി ഒരു കോഫിയെല്ലാം കുടിച്ചിട്ട് പിന്നെ വീട്ടിലേക്ക് പോയിനെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ലോഗ് വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക. പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. സ്റ്റേ ട്യൂൺ. ബൈ ബൈ.